ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുച്ചീസ്. ഇന്ന് ഞാൻ ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചെമ്മീൻ റോളാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കുന്നു കണ്ടു നോക്കാം. ആദ്യം നമുക്ക് സ്നാക്കിന് ആവശ്യമായ മാവ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കുകയാണ്. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുകയാണ്. നെയ്യോ എണ്ണയോ ഓയിലോ ഏതാണോ ഉള്ളത് അത് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നെയ്യ് ഈ മൈദയായിട്ട് നന്നായിട്ട് തിരുമി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ ചെയ്യുക. ഈ നെയ്യ് നല്ലതുപോലെ ഈ മൈദയ്ക്കകത്ത് തിരുമി പിടിപ്പിക്കണം. നന്നായിട്ട് തിരുമി പിടിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ പിടിക്കാൻ പറ്റുന്ന പരുവത്തിൽ വേണം യോജിപ്പിച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. തൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതേപോലെ പിടിക്കാൻ കിട്ടണം. ഇനി നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് കുഴച്ചെടുക്കാം. ഞാനിത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം എണ്ണ തടവിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ ചെമ്മീൻ്റെ മസാല റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ചെമ്മീൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ വാടി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ സവോള ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ വഴണ്ടു വന്നു കഴിയുമ്പോൾ മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ഇതിലേക്ക് അല്പം കറിവേപ്പിലി ചേർത്ത് കൊടുക്കാം. സവോള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് വഴറ്റി കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്താൽ മതി. നല്ല തക്കാളി വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനാണ്. ഇതേപോലെ 1 കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഈ ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഞാൻ ഇതേപോലെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചതച്ചെടുക്കണമെന്നൊന്നുമില്ല, മുഴുവനോടെ ഇട്ടാലും മതി. ഇനി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെമ്മീൻ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കണം. സ്പൈസ് ലെവലൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാനിവിടെ എടുത്തിരുന്ന പച്ചമുളകിനൊക്കെ നല്ല എരിവുള്ളതാണ്. മുളക് പൊടി എടുത്തിരുന്നതിന് നല്ല എരിവുള്ളതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുക്കായി വരട്ടെ. ഇതിലേക്കൊരല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് കാറ് അല്പം കുറവായതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെമ്മീനൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ ചതച്ച് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട്.
അങ്ങനെ ഫില്ലിങ്ങിന് ആവശ്യമായ ചിക്കൻ ചെമ്മീൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. ഇത്രയും മതി. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഒന്നുകിൽ ഇത് മുഴുവനോടെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി, അതല്ല എങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതൊന്ന് പരത്തിയെടുക്കട്ടെ. ഇതേപോലെ ചെറിയ ബോളാക്കിയിട്ട് പരത്തിയാൽ മതി. ആ മാവ് കൊണ്ട് ഞാനൊരു 6 ബോൾസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതോരോന്നും പരത്തിയെടുത്തിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അല്പം പൊടി വേറി കൊടുക്കുക. മാവ് ഞാൻ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നോക്കിനകത്തേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് വന്നിടത്ത് ഇങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇടത്ത സൈഡ് ഇതേപോലെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇവിടെ ഒന്ന് നനച്ചും കൊടുക്കുക. ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. ഈ രണ്ട് സൈഡ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, പുറത്ത് പോകാത്ത രീതിയിൽ എടുത്ത്. ഇതേപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ നീളത്തിൽ പരത്തിയെടുക്കുക, ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഈ രണ്ട് സൈഡ് ഇങ്ങോട്ട് മുട്ടിച്ച് കൊടുക്കുക. ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ഒട്ടിപ്പിക്കുക. ചെമ്മീൻ ഇതേപോലെ റോളാക്കി എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെമ്മീൻ റോള് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഓരോ സ്നാക്കും ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ റെഡി ആക്കി എടുത്തത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളെടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പവും ഒഴിച്ചിരിക്കുന്ന എണ്ണയുടെ അളവൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിരിച്ച് മുറിച്ചൊക്കെ ഇട്ട് എല്ലാ സൈഡും ഒക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യരുത്, ഫ്ലെയിം മീഡിയത്തിലാക്കുക. തിരിച്ച് മുറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കഴിയുമ്പം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇങ്ങനെ ഒന്ന് ഇളക്കിളക്കി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കരിഞ്ഞ് പോകും. എല്ലാ സൈഡും ഫ്രൈ ആയിട്ട് ഒരു ഗോൾഡൻ കളർ വന്നു കഴിയുമ്പോൾ നമുക്ക് എടുത്താൽ മതി കേട്ടോ. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കി എടുക്കാം. കണ്ടോ, ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെമ്മീൻ കൊണ്ട് ഇവിടെ റെഡിയായി. എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതിൻ്റെ പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.